കാവ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ സമര കാലഘട്ടം ആ കാലഘട്ടത്തെ സ്വാധീനിച്ചവരും ആ കാലഘട്ടം സ്വാധീനിച്ചവരുമായ അനേകം പ്രഗത്ഭ വ്യക്തികൾ ജീവിച്ചിരുന്നു കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ശ്രീ കേളപ്പജിയെക്കുറിച്ചാണ് ഇന്ന് രാജീവ് പിരിഞ്ഞാലക്കൂടെ നമുക്ക് വിശദമായി വിവരിച്ചു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിനാണ് കേളപ്പജി ദിവംഗതനായത് രാജീവ് പെരിഞ്ഞാലക്കുടയുടെ ഈ സംരംഭങ്ങൾക്ക് നമോഭാഗം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാഷണം കേൾക്കാം ഒക്ടോബർ ഏഴാം തീയതി കേളപ്പൻ തൃശ്ശൂരിൽ ഖാദി പ്രവർത്തകരുടെ യോഗത്തിൽ പങ്കുകൊള്ളാനെത്തി യോഗാനന്തരം സുഹൃത്തായ കുറൂർ നമ്പൂതിരിപ്പാടിൻ്റെ ഭവനത്തിലെത്തി വിശ്രമിച്ചു രാത്രി തന്നെ കോഴിക്കോട് ഗാന്ധി ആശ്രമത്തിലേക്ക് മടങ്ങി യാത്ര തുടരുമ്പോൾ തന്നെ വയറിന് കലശലായ അസ്വസ്ഥത തുടങ്ങിയിരുന്നു ഗാന്ധി ആശ്രമത്തിൽ വച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് രക്തം ഛർദ്ദിച്ച് അവശനായി കേളപ്പൻ്റെ ശിഷ്യനും സുഹൃത്തും സഹായിയുമായിരുന്ന എസ് വി ഗോവിന്ദൻ സമീപത്തുണ്ടായിരുന്നു പരിഭ്രാന്തനായ ഗോവിന്ദൻ ഉടനെ തന്നെ വിവരം കെ പി കേശവമേനോനെ അറിയിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഡോക്ടർ സി ബി സി വാര്യരുമായി ഗാന്ധി ആശ്രമത്തിലെത്തി രോഗം ഗുരുതരമായിരുന്നതിനാൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി താമസിയാതെ ഏകമകൻ കുഞ്ഞിരാമക്കിടാവും മറ്റു ബന്ധുക്കളും ആശുപത്രിയിലെത്തി കുത്തിവെക്കാൻ വന്ന ഡോക്ടറോട് ഇതൊക്കെ വേണോ എന്ന് കേളപ്പൻ ചോദിച്ചു താമസിയാതെ ആ ശബ്ദം നിലച്ചു കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു നമ്മുടെ മാതൃഭൂമിയുടെ മോചനത്തിനു വേണ്ടി നടന്ന സ്വാതന്ത്ര്യസമരത്തിൽ കേരളത്തെ നയിച്ച ധീരനായ പടയാളിയായിരുന്നു കേരള ഗാന്ധിയെന്ന് ആദരപൂർവ്വം വിളിക്കപ്പെട്ടിരുന്ന ശ്രീ കെ കേളപ്പൻ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം ശ്രമിച്ച് കർമ്മരംഗത്ത് വന്ന മരിക്കുവോളം ഗാന്ധിയൻ പ്രവർത്തനങ്ങളുടെ നേതൃത്വം അദ്ദേഹം വഹിച്ചു ജനങ്ങൾ നൽകിയ കേരള ഗാന്ധി എന്ന പേര് സ്വന്തം ജീവിതത്തെ സമർപ്പണത്തിലൂടെ അദ്ദേഹം സാർത്ഥകമാക്കി കേരള ഗാന്ധി സ്മാരകനിധി കേരള സർവോദയ സംഘം ഹരിജൻ സേവക് സംഘം തുടങ്ങിയ പ്രമുഖ ഗാന്ധിയൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നേതാവായിരുന്നു കേളപ്പജി തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂർ സർവോദയപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം തുടങ്ങി ഒട്ടേറെ ഗാന്ധിയൻ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം ജന്മം നൽകി കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രവും കേളപ്പജിയുടെ ജീവചരിത്രവും രണ്ടും രണ്ടല്ല ദേശീയ സമരപ്രസ്ഥാനത്തിലും ഹരിജനോദ്ധാരണത്തിലും ഐക്യകേരള പ്രസ്ഥാനത്തിലും ഭൂതാന പ്രസ്ഥാനത്തിലും ആ വ്യക്തിത്വത്തിന്റെ മുദ്രകൾ കാണാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കുറുമ്പ്രനാട്ട് താലൂക്കിലെ മുജുകുന്തിൽ കേളപ്പജി ജനിച്ചു അച്ഛൻ കീഴരിയൂരിൽ തേൻപോവിൽ കണാരൻ നായർ അമ്മ കുഞ്ഞിയമ്മ മെട്രിക്കുലേഷനു ശേഷം കോഴിക്കോട് സാമൂതിരി കോളേജിൽ എഫ് എയ്ക്ക് ചേർന്നത് കേളപ്പൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവായിരുന്നു തിയോസഫിക്കൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അധ്യാപകർ കേളപ്പനെ വളരെയധികം സ്വാധീനിക്കാൻ ഇടയായി അതിൽ ഏറ്റവും ശ്രദ്ധേയനായത് മഞ്ചേരി രാമയ്യരായിരുന്നു സാമൂതിരി കോളേജിലെ അധ്യാപകനായും വൈസ് പ്രിൻസിപ്പളായും പ്രിൻസിപ്പളായും അദ്ദേഹം ജോലി നോക്കിയിരുന്നു കോഴിക്കോട്ടെ വിദ്യാഭ്യാസകാലത്തു തന്നെയാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ചിന്തിക്കുവാൻ കേളപ്പന് പ്രേരകമായ സംഭവങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായത് വിശേഷിച്ച് ബംഗാൾ വിഭജനം മഞ്ചേരി രാമയ്യരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ബ്രഹ്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തകരിൽ പ്രഥമഗണനീയമായ സ്ഥാനം മഠത്തിൽ രാരിച്ചൻ മൂപ്പൻ്റേതാണ് മൂപ്പന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്ര നിർമ്മാണം നടന്നത് അയിത്താചരണത്തിനും ജാതിചിന്തയ്ക്കുമെതിരായി പ്രവർത്തിക്കാൻ രൂപീകരിക്കപ്പെട്ട സ്റ്റാൾവാർഡ്സ് എന്ന സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ച വലിയ പ്രേരക ശക്തിയും അദ്ദേഹമായിരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനീബസൻ്റാണ് ആനിയഹാൾ നിർമ്മാണത്തിനുള്ള സ്ഥലം നൽകിയതും രാജച്ചൻ മൂപ്പനാണ് ഈ മൂപ്പന്റെ സ്വാധീന വലയത്തിലും കേളപ്പൻ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫിസിക്സ് ഐശ്വിക വിഷയമായെടുത്ത് കേളപ്പൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബി എ ബിരുദമെടുത്ത് നാട്ടിലെത്തിയ പുത്രനെ ഒരു അഭിഭാഷകനായി കാണാനാണ് കേളപ്പന്റെ അച്ഛൻ കണാരൻ നായർ ആഗ്രഹിച്ചത് ഒരു വക്കീൽ ഗുമസ്തനായിരുന്ന അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം ശക്തിയായി പ്രകടിപ്പിക്കാനും തുടങ്ങി മകൻ ഒരു വക്കീലായി തുടങ്ങി താമസിയാതെ ഒരു മജിസ്ട്രേറ്റോ ജഡ്ജിയോ ആയിത്തീരുന്ന നാൾ സ്വപ്നം കണ്ടിരുന്നു കണാരൻ നായർ അച്ഛൻ്റെ ഇംഗിതത്തെ നിഷേധിക്കാനാവാതെ കേളപ്പൻ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ നിയമ ചേർന്നു കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ നിയമപഠനം തുടരാൻ കഴിഞ്ഞുള്ളൂ തുടർന്ന് അധ്യാപക വൃത്തിയിലേക്ക് ആകർഷിക്കപ്പെട്ട് അദ്ദേഹം ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മെൻസ് ഹൈസ്കൂളിൽ അധ്യാപകനായി കേളപ്പൻ എന്ന അധ്യാപകനെക്കുറിച്ച് ശ്രീ കൈനിക്കര കുമാരപ്പിള്ള അനുസ്മരിക്കുന്നതിങ്ങനെ ചങ്ങനാശ്ശേരി സെന്റ് ബർഗ്മെൻസ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് വിദ്യാലയ വർഷത്തിൻ്റെ ആരംഭം നാലാം ഫാറത്തിൽ നിന്ന് അഞ്ചിലേക്ക് പ്രവേശിച്ചതേയുള്ളൂ ഐശ്വിക വിഷയമുണ്ട് അഞ്ചാം ഫാറം മുതൽ സയൻസ് എടുത്തവർക്ക് പരീക്ഷണശാലയോട് ചേർന്നുള്ള പ്രത്യേക ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ കൂടിയിരിക്കുകയാണ് അതിനിടെ ഒരു പുതിയ അധ്യാപകൻ പ്രത്യക്ഷപ്പെടുന്നു പൊക്കം കുറഞ്ഞ് ഇരുണ്ട മെലിഞ്ഞ അദ്ദേഹം വളരെ ചെറുപ്പം അദ്ദേഹത്തോളം പ്രായമുള്ള കുറച്ചുപേരെങ്കിലും വിദ്യാർത്ഥികളായ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം അദ്ദേഹത്തെക്കാൾ വലിപ്പമുള്ളവർ ധാരാളം കേളപ്പൻ്റെ ആദ്യ ക്ലാസിനെ കൈനിക്കര രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇപ്രകാരമാണ് ആദ്യം പഠിപ്പിച്ചത് ഓക്സിജൻ ഉൽപാദനമാണ് ഉപകരണമെടുത്ത് പെരുമാറുമ്പോൾ കൈകൾ അല്പം വിറച്ചിരുന്നില്ലയോ എന്ന സംശയം തോന്നി പറയുന്നത് വളരെ വ്യക്തം എന്നാൽ അതിൽ സ്വൽപ്പം തടസ്സവും ശ്രമവും കണ്ടിരുന്നു എന്നാൽ കിടമൂപ്പന്മാർക്കു കൂടി ആദരവും അനുകമ്പയും തോന്നിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പ്രകാശമുള്ള വെട്ടിത്തിളങ്ങുന്ന കണ്ണുകൾ വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥത നിറഞ്ഞു തെളിഞ്ഞു ഭയഭക്തി ബഹുമാനങ്ങളുടെ ഒരു കനത്ത മതിൽ വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്നകറ്റി നിർത്തിയിരുന്ന കാലം ആ മതിലിനെ ഒഴിവാക്കാൻ കഴിഞ്ഞ ഒരാളായിരുന്നു കേളപ്പൻ നായർ ചെറുപ്പം പ്രായത്തിലുള്ള അടുപ്പം മാത്രമല്ല ഇതിനുത്തരവാദി സ്വഭാവത്തിന്റെ സമീപനത്തിന്റെ സവിശേഷത തന്നെയാണ് കൈനക്കര ഓർക്കുന്നു എൻ എസ് എസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞ കേളപ്പൻ തന്നെയാണ് സൊസൈറ്റിയുടെ ഭരണഘടനയും നിയമാവലിയും എഴുതി കൂട്ടാൻ നിയുക്തനായതും നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ചോർക്കുമ്പോൾ പി കെ പരമേശ്വരൻ നായർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബി എ ബിരുദം എടുത്ത ശേഷം ചങ്ങനാശ്ശേരി സെന്റ് ബെമെന്റ് സ്കൂളിൽ അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഉൽപതിഷ്ണുവായ ഒരു ചിന്തകനും പ്രവർത്തകനും എന്ന സമ്മതി നേടിയിരുന്ന ഇരുപത്തിനാല് വയസ്സുള്ള കെ കേളപ്പൻ നായരെയാണ് അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് സമുദായ സേവനം ജീവിതവ്രതമായി സ്വീകരിച്ചിരുന്ന മന്നത്ത പത്മനാഭപിള്ളയെ സെക്രട്ടറിയും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കറുകച്ചാലിൽ എൻ എസ് എസ് ആദ്യമായി ആരംഭിച്ച വിദ്യാലയത്തിൽ അധ്യാപകനായും ഹെഡ് മാസ്റ്ററായും കെ കേളപ്പൻ നിയമിതനായി സർക്കാർ നിബന്ധനയനുസരിച്ചുള്ള സ്കൂൾ കെട്ടിടം വാഗ്ദാനം അനുസരിച്ച് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിന് ധാർമ്മികമായി ജോലിയിൽ തുടരാൻ കഴിയില്ലായിരുന്നു അദ്ദേഹം ജോലി രാജിവെച്ചു ജോലി ഉപേക്ഷിച്ച അദ്ദേഹം ബോംബെയിൽ നിയമപഠനത്തിനു ചേർന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ പിതാവിന്റെ താല്പര്യമനുസരിച്ചായിരുന്നു ഇത് സുഹൃത്തായ കുഞ്ഞിക്കണ്ണൻ നായരോടൊപ്പം ബോംബെയിൽ നിയമപഠനത്തിനെത്തിച്ചേർന്നു കെ കേളപ്പൻ ജനങ്ങൾ പട്ടിണിയുടെ നരക ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ ഞാൻ നിയമപരീക്ഷ പാസ്സായി പണക്കാരനാകുക എന്നതുണ്ടാകില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിയമ പഠനം അവസാനിപ്പിച്ചു പോന്നത് ഈ സന്ദർഭത്തിൽ കേളപ്പന് മറ്റൊരു ദുരന്തമാണ് നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ ദേഹവിയോഗം അതേക്കുറിച്ച് കേളപ്പൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മയുടെ മരണമാണ് എൻ്റെ ജീവിതത്തെ ഏറ്റവുമധികം സ്പർശിച്ച സംഭവം പുത്രവാത്സല്യം കൊണ്ട് തന്നെ തന്നെ മറന്ന എത്ര ക്ലേശങ്ങളും എനിക്ക് വേണ്ടി സഹിച്ചിരുന്ന എൻ്റെ അമ്മയുടെ ജീവിതം തീർക്കേണ്ടത് എൻ്റെ കർത്തവ്യമായി ഞാൻ തീരുമാനിച്ചിരുന്നു രാജസേവനത്തിനുള്ള ആഗ്രഹവും അമ്മയോടുള്ള കടമയും എന്നെ ഇരുവശത്തേക്കും വലിച്ചുകൊണ്ടിരുന്നു അമ്മയുടെ ദീർഘകാലത്തെ ചികിത്സയുടെ ശേഷമുണ്ടായ മരണവും തന്നിമിത്തമുണ്ടായ വൈരാഗ്യവുമാണ് എൻ്റെ ജീവിതത്തെ ഈ വിധം മാറ്റിയത് ചങ്ങനാശ്ശേരിയിൽ അധ്യാപകനായിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത് വധു തിക്കൊടി വില്ലേജിൽ പള്ളിക്കര അംശത്തിൽ തൊണ്ടിപ്പുനത്തിൽ തറവാട്ടിലെ അമ്മാളു അമ്മ സമ്പന്നമായ ഈ ഭവനം സാമൂതിരി രാജാവിൻ്റെ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടുള്ളതും കിടാവ് എന്ന സ്ഥാനം കൽപ്പിച്ച് നൽകപ്പെട്ടിട്ടുള്ളതുമാണ് കേളപ്പൻ്റെ മഹത്വത്തെ നന്നായി മനസ്സിലാക്കാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനും ശ്രമിച്ചു പോന്നു അമ്മാളു അമ്മ പൊതുപ്രവർത്തനവും ജയിലുമൊക്കെയായി കഴിഞ്ഞ കേളപ്പനെ അപൂർവമായി മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഉയർന്ന തറവാട്ടിലെ അംഗങ്ങൾ ജയിൽവാസം അനുഭവിക്കുന്നത് അപമാനമായി കരുതിയിരുന്ന കാലം കാലത്ത് നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അപമാനമല്ലെന്ന് അമ്മാളുവ ബുക്കളെ ബോധ്യപ്പെടുത്തി രണ്ടാമത്തെ തവണ കേളപ്പനെ ശിക്ഷിച്ച് കണ്ണൂർ ജയിലിലേക്ക് അയച്ചപ്പോൾ അവർക്ക് കൂടുതൽ അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്നു അമ്മാളുവയെ സ്വന്തനപ്പെടുത്തുവാൻ ചെന്നവരോട് അവർ പറഞ്ഞ ഈ വാക്കുകൾ അവരുടെ മഹത്വം വ്യക്തമാക്കുന്നതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള യോദ്ധാക്കൾ ഈ വിധ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അവരോട് സ്നേഹമുള്ളവർ അതിനെക്കുറിച്ച് പരിതപിക്കുകയില്ല സന്തോഷിക്കുകയാണ് വേണ്ടത് ഈ സമരത്തിൽ സ്ത്രീകൾക്കും ഒരു ചുമതലയുണ്ട് അവർ പോർക്കളത്തിൽ പെട്ടെന്നിറങ്ങിയില്ലെങ്കിലും പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സമാധാനിപ്പിക്കുകയും വേണം ഹ്രസ്വമെങ്കിലും കേളപ്പൻ്റെ കുടുംബജീവിതം മധുരവും സുന്ദരവും ആയിരുന്നു അമ്മാളു അമ്മയുടെ മരണാനന്തരം കേളപ്പൻ ഒരു സുഹൃത്തിനയച്ച കത്തിലെ ഏതാനും വരികൾ അവരുടെ ബന്ധത്തിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ് എന്റെ മനസ്സ് കലങ്ങിമറിഞ്ഞിരിക്കുന്നു എനിക്ക് എന്റെ കരുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു അമ്മാളു എന്റെ ശക്തിയായിരുന്നു അവളാണ് ജയിലിൽ പോകാനും ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തുവരാനും വേണ്ട ഉൾക്കരുത്ത് എന്നിൽ ഊതി ഉണർത്തിയത് അവളെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അവൾ എനിക്കെന്തെല്ലാമായിരുന്നുവെന്ന് ശരിക്ക് ദഹിക്കുവാനാകില്ല അവളുടെ ഗുണവിശേഷങ്ങൾ ഒരു ദേവതയ്ക്ക് ചേർന്നതായിരുന്നു ഒരു വീരനായികയുടെ കരുത്തും ഒരു സ്ത്രീയുടെ മൃദുലതയുമുണ്ട് സ്വന്തം അഭിമാനത്തെ ബാധിക്കുന്നിടത്ത് അവൾ മുതിർന്നവരെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കും അല്ലാത്ത സന്ദർഭങ്ങളിൽ അവൾ സവിനയം തൻ്റെ ജീവനെപ്പോലും പണയപ്പെടുത്തും ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഇരുണ്ടിരിക്കുന്നു വാസാംശി ജീർണാനി എന്ന ഭഗവത്ഗീതാ ശ്ലോകം പലപ്പോഴും ഞാൻ ഓർത്തുപോകും എന്നാൽ അത്തരം മരണം ഉടുപ്പുമാറ്റത്തിൽ കവിഞ്ഞ എന്തോ ഒന്നാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം ജീവിതം ലക്ഷ്യമോ അർത്ഥമോ ഇല്ലാത്തതായി അനുഭവപ്പെടുന്നു എന്നാൽ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കെ കേളപ്പന് അടങ്ങിയിരിക്കാനായില്ല കേളപ്പനും മാതൃഭൂമി ദിനപത്രവുമുണ്ടായിരുന്ന ബന്ധം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി തീയതി കെ മാധവൻ നായർ മാതൃഭൂമിയുടെ മാനേജർ സ്ഥാനത്തു നിന്നൊഴിഞ്ഞു കെ കേളപ്പൻ ആ സ്ഥാനം ഏറ്റെടുത്തു താമസിയാതെ അദ്ദേഹം അതിന്റെ പത്രാധിപരായി ഒരു പത്രപ്രവർത്തകരെന്ന നിലയിലും കേളപ്പൻ ഒരു വലിയ വിജയമായിരുന്നു തനതായ ഭാഷാശൈലിയും നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്താനുള്ള കഴിവും നിർഭയത്വവും കൊണ്ട് അനുഗ്രഹീതനായിരുന്നു കേളപ്പനിലെ മാധ്യമ പ്രവർത്തകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ആകുന്നതുവരെ അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായി തുടർന്നു പത്രപ്രവർത്തനം അദ്ദേഹം തെരഞ്ഞെടുത്തത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ നേരെ ചൊവ്വേ ജനങ്ങളിലെത്തിക്കുവാനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മൂർച്ചയുള്ളതും ആത്മാർത്ഥത നിറഞ്ഞതുമായിരുന്നു ആശയങ്ങൾ അതീവ വ്യക്തതയോടെ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കാലഘട്ടത്തിനാവശ്യമായൊരു പത്രപ്രവർത്തന ശൈലി മെനഞ്ഞെടുക്കുക കേളപ്പന് അനായാസമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു കെ കേളപ്പൻ സാമൂഹികവും മതപരവുമായ ഒരു പ്രസ്ഥാനമാണെന്നും രാഷ്ട്രീയ പ്രക്ഷോഭം അല്ലെന്നും ഗാന്ധിജി വ്യക്തമാക്കിയതോടുകൂടി വൈക്കം സത്യാഗ്രഹത്തെ അഹിംസാ മാർഗത്തിലാക്കുവാൻ കെ കേളപ്പന് കഴിഞ്ഞു സത്യാഗ്രഹകാര്യത്തിൽ വൈക്കം ഇന്ത്യക്ക് വഴി കാണിച്ചു എന്നാണ് ഗാന്ധിജി രേഖപ്പെടുത്തിയത് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാമൻ ഇളയത് എന്ന ധർമ്മഭടൻ്റെ കണ്ണിൽ ചുണ്ണാമ്പ ചുണ്ണാമ്പതേച്ച് അന്തനാക്കിയ സംഭവം കെ കേളപ്പനെ വേദനിപ്പിച്ചു വൈക്കം സത്യാഗ്രഹ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം അതുവരെ തിരുക്കൊച്ചി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലത്തുടനീളം സത്യാ ഗ്രഹത്തിന് ഒരു ചൈതന്യമായി ശോഭിച്ച നാരായണ ഗുരുവുമായി ആത്മബന്ധം കെ കേളപ്പൻ സ്ഥാപിക്കുകയുണ്ടായി ഗുരു സാമ്പത്തിക സഹായം കൊണ്ടും അനുഗ്രഹം കൊണ്ടും സത്യാഗ്രഹത്തെ തുണച്ചു ഗുരുസ്വാമികൾ കാൽനടയായി വന്ന് സത്യാഗ്രഹാശ്രമം സന്ദർശിക്കുകയും വോളണ്ടിയർമാരെ ആശീർവദിക്കുകയും സത്യാഗ്രഹ ഫണ്ടിലേക്ക് ആയിരം രൂപ സമാഹരിച്ച് നൽകുകയും ചെയ്തത് അവിസ്മരണീയ സംഭവമാണെന്ന് കെ കേളപ്പജി രേഖപ്പെടുത്തിയിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ക്ഷേത്രപ്രവേശനം വിളംബരം നടന്നു എന്നിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണരെ പ്രവേശിപ്പിച്ചിരുന്നില്ല ഗുരുവായൂർ സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച കിഴക്കേ നടയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ യാഥാസ്ഥിതികരായ ഹിന്ദുക്കളെ പരാമർശിക്കവേ കെ കേളപ്പൻ ഇപ്രകാരം പറഞ്ഞു ഭക്തോത്തമനായ ഒരു പുലയനെ ധീനബിന്ദുവായ ഭഗവാന്റെ അടുത്ത് ചെല്ലുവാൻ ഇക്കൂട്ടർ അനുവദിക്കയില്ല ഭഗവാൻ ഇവർ ഒരു സപ്രിയനായ ജന്മിയും സാധുജനദ്രോഹിയുമാക്കിയിരിക്കുകയാണ് ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കണം ക്ഷേത്രങ്ങളിൽ ഭക്ഷണപ്രിയന്മാർക്കല്ല ഭക്തോത്തമന്മാർക്കാണ് പ്രവേശനം വേണ്ടിയിരിക്കുന്നത് ഈ പ്രസ്താവന യാഥാസ്ഥിതക ഹിന്ദുക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി സത്യാഗ്രഹം വിശ്വാസത്തിനെതിരായല്ല നേരെ മറിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടായിരുന്നുവെന്ന സത്യം വിശ്വസിക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടു അങ്ങനെ ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിച്ച കെ കേളപ്പൻ ഒരിക്കലും മറ്റു പലരുടെയും ഭാഷയിലുള്ള പാർലമെന്ററി മോഹത്തിന് വിധേയനായിരുന്നില്ല കേളപ്പജിയെക്കുറിച്ച് ഗാന്ധിജിയുടെ വാക്കുകൾ തന്നെ ഈ സന്ദർഭത്ത് സ്മരണീയം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിശബ്ദ സേവകരിൽ ഒരാളാണ് ശ്രീ കേളപ്പൻ ബഹുമാന്യമായ ഏതോ പദവിയും അദ്ദേഹത്തിന് എന്നെ എത്താമായിരുന്നു മലബാറിലെ പ്രശസ്തനായ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം അയുക്തജാതിക്കാരുടെയും അടിസ്ഥർത്ഥപ്പെട്ടവരുടെയും സേവനത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയായിരുന്നു വൈക്കം സത്യാഗ്രഹ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിലുള്ള ആനന്ദവും ആദരവും എനിക്ക് അനുഭവിക്കാനിടയായി അതിനു ദീർഘകാലം മുമ്പേ തന്നെയും അതിനുശേഷം എത്രയോ കാലവും ചൂഷിത വർഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു ഗാന്ധിജിയുടെ വാക്കുകൾ വെളിച്ചം വീശുന്നത് കർമ്മധീരനായ കേളപ്പജിയുടെ ജീവിതത്തിലേക്കാണ് വരും തലമുറ കേളപ്പജിയുടെ ജീവിതം വായിച്ചറിയണം ഇത്ര ശ്രേഷ്ഠമായ ജന്മചരിതങ്ങൾ വിസ്മൃതമാവരുത് കേളപ്പജിയെ കണ്ടും അറിഞ്ഞുമുള്ള സ്മരണകളുള്ളവർ ഇക്കാലത്ത് കുറയും ആ തലമുറ ഒട്ടേറെ കടന്നുപോയി കഴിഞ്ഞു ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ എന്താണ് പ്രശസ്തരായ പല സാമൂഹിക നേതാക്കൾക്കുമുണ്ടായ അവസ്ഥയാണ് കെ കേളപ്പജിക്കും അവസാന കാലത്തുണ്ടായത് ജീവിതത്തിൻ്റെ അവസാന പാദത്തിൽ കേളപ്പജിയും തോറ്റ മനസ്സോടെ നിഷ്ക്രിയനായിത്തീർന്നുവോ പലരും ചോദിച്ച ചോദ്യമാണ് മഹാപ്രസ്ഥാനങ്ങളുമായി മുന്നേറിയ പലരും അവസാനത്തെ കുറെക്കാലം ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് പ്രസ്ഥാനങ്ങൾ അവരെ വഴിമാറിപ്പോയതിലെ നിസ്സഹായതയും രോഷവും അവർക്കുണ്ടായിരുന്നു വീട്ടിൽ ഭട്ടതിരിപ്പാടിനെ പോലെ കേളപ്പജി അത് പ്രകടിപ്പിച്ചില്ല വീട്ടിൽ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നല്ലോ കണ്ണീരും കിനാവും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ കെ കേളപ്പൻ ഒരു ആത്മകഥ രചിക്കുകയുണ്ടായില്ല രചിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് ഒരു സൗഭാഗ്യമാണ് ചിന്താശേഷിയും പ്രവർത്തനക്ഷമതയുമുള്ളവരുടെ കാര്യത്തിൽ ഇത് കൂടുതൽ ശരിയുമാണ് നാം ഇവിടെ ഉദ്ദേശിച്ചത് ഭാരത സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെയാണ് ആ കാലം സ്വാധീനിച്ച വ്യക്തികളും കാലത്തെ സ്വാധീനിച്ച വ്യക്തികളും ധാരാളം ഉണ്ടായിരുന്നു അവരിൽ അപൂർവ വ്യക്തിത്വമായിരുന്നു കേരള ഗാന്ധി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട കെ കേളപ്പൻ നന്ദി നമസ്കാരം